കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന് തലയെടുപ്പോടെ വയനാട്ടിൽ നിലകൊള്ളുന്ന ഒരു അണക്കെട്ടാണ് ബാണാസുര അണക്കെട്ട്. മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ട് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ മണ്ണണക്കെട്ടാണ്. ഏറ്റവും വലുപ്പമുള്ള മണ്ണണക്കെട്ടുകളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഈ അണക്കെട്ടിനുണ്ട്. കോൺക്രീറ്റ് ഉപയോഗിക്കാതെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളാണ് എർത്ത് ഡാം അഥവാ മണ്ണണക്കെട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിരവധി ഡാമുകളുണ്ട്. അവയിൽ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. പോത്തുണ്ടി ഡാം, ആനയിറങ്ങൽ ഡാം എന്നീ ഡാമുകളും എർത്ത് ഡാമുകളാണ്. ബാണാസുര അണക്കെട്ടിന്റെ സ്പിൽ ഒഴികെ ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചത് മണ്ണ് കൊണ്ടാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറായിത്തറ എന്ന സ്ഥലത്ത് കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെയാണ് ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കക്കയം ജലവൈദ്യുത പദ്ധതിക്ക് ജലമെത്തിക്കാനും ജലസേചനത്തിനുമായി 1979 ആണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. എന്നാൽ വർഷങ്ങൾ അനവധി കഴിഞ്ഞിട്ടും പദ്ധതിയൊന്നും നടന്നില്ല. അതിനാൽ ബാണാസുര അണക്കെട്ട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച അണക്കെട്ട് എന്ന ഈ അണക്കെട്ടിനെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. ഡാം നിർമ്മിച്ചതോടെ വെള്ളത്തിലായ കുന്നുകളും ബാണാസുര മലയുടെ പശ്ചാത്തലവും ബാണാസുര സാഗർ അണക്കെട്ടിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. ബാണാസുരൻ എന്ന അസുരന്റെ പേരിലുള്ള മലയിൽ നിന്നാണ് ബാണാസുര സാഗർ അണക്കെട്ടിന് ആ പേര് ലഭിച്ചത്. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതമാണ് ബാണാസുര മല. 2006 സെപ്റ്റംബർ 27 ബാണാസുരയെ ഹൈഡൽ ടൂറിസം സൈറ്റായി പ്രഖ്യാപിച്ചത്. മൈസൂരിലെ വൃന്ദാവനെ മാതൃകയാക്കി ചില പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നു. കോഴിക്കോട് നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാം. കോഴിക്കോടാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 72 കിലോമീറ്റർ അകലെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. കരിപ്പൂർ വിമാനത്താവളമാണ് ബാണാസുര സാഗറിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം.